വിദേശത്തു നിന്നും തുടർച്ചയായ ലഹരി എത്തിക്കുന്ന 56 പേരെ നിരീക്ഷണത്തിലാക്കി എക്സൈസ്. ഫോറിൻ പോസ്റ്റ് ഓഫീസ് ചുമതലയുള്ള കസ്റ്റംസുമായി ചേർന്നാണ് എക്സൈസ് നീക്കം. ഡാർക്ക് വെബ് വഴിയാണ് ഇവർ ലഹരി സംഘടിപ്പിക്കുന്നതെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നമ്മൾ മുൻപ് തന്നെ ഈ ഫോറിൻ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ലഹരിക്കടത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പൊ ഏതായാലും ഈ രീതിയിലുള്ള കൂടുതൽ കടത്തുകൾ വരുന്ന ഒരു സാഹചര്യം എന്താണ് ഇവരുടെ ഒരു പദ്ധതി? ഏത് രീതിയിലാണ് അന്വേഷണങ്ങൾ കൂടുതൽ പുരോഗമിക്കുന്നത്? അന്വേഷണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ? സ്മിത, നേരത്തെ 24 തന്നെ ഈ ഫോറിൻ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ലഹരിക്കടത്തിനെ കുറിച്ച് വാർത്ത ചെയ്യുകയും ഇക്കാര്യത്തിൽ കസ്റ്റംസ് വരുത്തിയ അനാസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നിലവിലിപ്പോൾ കസ്റ്റംസും ഒപ്പം എക്സൈസും സംയുക്തമായി പരിശോധനകളും ഒപ്പം തന്നെ ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന നടപടിയിലേക്കും കടന്നിട്ടുള്ളത്. ഈ വിദേശത്തു നിന്നും ലഹരി ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ 56 പേരെ എക്സൈസ് സംസ്ഥാനത്തൊട്ടാകെ നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു. അതായത് വിദേശത്തു നിന്നും തുടർച്ചയായി ലഹരി എത്തിച്ചവരാണ് ഇവരെന്നാണ് എക്സൈസിന്റെ നിലവിലെ കണ്ടെത്തൽ. ഫോറിൻ പോസ്റ്റ് ഓഫീസ് ചുമതലയുള്ള കസ്റ്റംസിൽ നിന്നും ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇവരെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഡാർക്ക് വെബ് വഴിയാണ് ഇവർ ഇത്തരത്തിൽ ഈ ലഹരി വാങ്ങുകയും പിന്നീട് ഇവിടെ എത്തിച്ച് ചെറിയ കൺസൈൻമെന്റുകളാക്കി ലഹരി പാർട്ടികൾക്കും മറ്റും വിതരണം ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചു പോന്നിരുന്നത്. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പനയിലൂടെ വിറ്റഴിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നതും. സംസ്ഥാനത്താകെ തുടർ റെയ്ഡുകൾക്കും നിലവിലിപ്പോൾ എക്സൈസ് പദ്ധതിയിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്നും ചില റെയ്ഡുകൾ കൊച്ചിയിലടക്കം സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡുകളുമായി മുന്നോട്ട് പോകാനും ഈ 56 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാനുമാണ് നിലവിലിപ്പോൾ എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. സ്മിത, ഈ ശ്രീകാന്ത് പറഞ്ഞതിനോട് ചേർത്ത് നിൽക്കുന്ന ഒരു വാർത്ത ശ്യാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. ചേരാനല്ലൂരിലെ കൊറിയർ കമ്പനി ഗോഡൌണിൽ നിന്ന് MDMA പാഴ്സൽ പിടികൂടി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഫസലു അയച്ച പാഴ്സലാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരണം. കാരണം ലഹരിക്കടത്ത് കൂടി വരുന്നു എന്നുള്ള വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.